ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രവാസിയായവർക്കോ അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഉംറക്കായോ മറ്റോ വിസിറ്റിനോ വന്നവർക്ക് ഈ വീഡിയോ കണ്ടാൽ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യും. ജിദ്ദയുടെ പല സ്ഥലങ്ങളും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നതെങ്കിലും നിങ്ങളുടെ പഴയ ഓർമ്മകളായി ഓർക്കാനായി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം നമുക്ക് സൗദി അറേബ്യയെ കുറിച്ച് പറയാം. അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം സമ്പൂർണ്ണ രാജഭരണമാണ് ഇവിടുത്തെ ഭരണക്രമം. ഭരിക്കുന്ന രാജകുടുംബത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നും തന്നെയാണിത്. അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവാണ് സൗദി അറേബ്യയിലെ ഇപ്പോഴത്തെ ഭരണാധികാരി. രണ്ട് വിശുദ്ധ പള്ളികളുടെ നാട് എന്ന പേരിലും സൗദി അറേബ്യ അറിയപ്പെടുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യയിലെ 99% ജനങ്ങളും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ വിശുദ്ധ നഗരങ്ങളായ മക്കയും മദീനയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പൊതുവെ സൗദി അറേബ്യയുടെ ഉള്ളത് ചുട്ടുപൊള്ളുന്ന വരണ്ട കാലാവസ്ഥയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിക്കുന്ന രാഷ്ട്രമാണ് സൗദി അറേബ്യ. ദേശീയ ഉൽപ്പാദനത്തിന്റെ 95% എണ്ണയും കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേശീയ വരുമാനത്തിന്റെ 70% എണ്ണ വിൽപ്പനയിലൂടെയാണ് ഗജനാവിലേട്ടെത്തുന്നത്. സൗദി അറേബ്യയിൽ എണ്ണ ഏറ്റവും കൂടുതലായി ഖനനം ചെയ്യപ്പെടുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലാണ്. സൗദി അറേബ്യയുടെ അതിർത്തി എന്ന് പറഞ്ഞത് പടിഞ്ഞാറ് ചെങ്കടലും തെക്ക് യമൻ, ഒമാൻ എന്നീ രാജ്യങ്ങളും കിഴക്ക് അറബിക്കടൽ, UAE എന്നിവയും വടക്ക് ജോർദാൻ, ഇറാഖ്, കുവൈത്ത് എന്നിവയുമാണ്. സൗദി അറേബ്യയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന അബ്ദുൽ അസീസ് അഥവാ ഇബിനു സൗദ് 1926 നജദിലെ രാജാവായി ഇദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. 1927 മെയ് 20 ജിദ്ദയിൽ ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ സമാധാന ഉടമ്പടിക്ക് ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചതോടെ 1932 ആധുനിക സൗദി അറേബ്യ പിറന്നു. 1953 മരണം വരെ അദ്ദേഹം രാജാവായി തുടർന്നു. സൗദി അറേബ്യയുടെ രാഷ്ട്രപിതാവായും ഇദ്ദേഹം കണക്കാക്കപ്പെടുന്നു. സൗദി അറേബ്യയുടെ പിൽക്കാല രാജാക്കന്മാരെല്ലാം ഇബിനു സൗദിന്റെ പുത്രന്മാരാണ്. അബ്ദുൽ അസീസിന്റെ മരണശേഷം 1953 മുതൽ 1964 വരെ 11 വർഷം ഭരിച്ചത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനായ സൗദ് ബിൻ അബ്ദുൽ അസീസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഭരണത്തിൽ ധാരാളം പുരോഗതികൾ വരുത്തിയിട്ടുണ്ട്. റിയാദിലുള്ള കിങ്സ് ഹൗസ് സർവകലാശാല അദ്ദേഹത്തിന്റെ കാലത്ത് 1957 തുടങ്ങിയതാണ്. ഇനി നമുക്ക് ജിദ്ദയെ കുറിച്ച് പറയാം. സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ജിദ്ദ. മക്ക പ്രവിശ്യയിലെ ഏറ്റവും വലിയ നഗരവും റിയാദിന് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ പട്ടണവുമായി ജിദ്ദ. സാധ്യമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട നഗരമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മക്ക, മദീന എന്നീ പുണ്യ നഗരങ്ങളിലേക്കുള്ള പ്രവേശന കവാടം ആണ് ജിദ്ദ. സൗദിയുടെ വാണിജ്യ തലസ്ഥാനവും മധ്യപൂർവ്വ പ്രദേശത്തെ ഒരു സമ്പന്ന നഗരവുമാണ് ജിദ്ദ. ചെങ്കടലിന്റെ റാണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജിദ്ദയുടെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കിങ് ഫഹദ് ജലധാര പട്ടണത്തിലെ ഒരു പ്രധാന ആകർഷണമാണ്. 110 കിലോമീറ്ററോളം നീളത്തിൽ വിനോദത്തിനുള്ള രീതിയിൽ നിർമ്മിച്ച ജിദ്ദ ബീച്ചിനോടനുബന്ധിച്ച് മനോഹരമായ നിരവധി പാർക്കുകളും മീൻപിടുത്ത പ്രദേശങ്ങളും ഉല്ലാസ കേന്ദ്രങ്ങളും ചെങ്കലിലെ അപൂർവ മത്സ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അക്വേറിയവും ഇവിടെയുണ്ട്.
ഖുദ്ദ ഗോത്രത്തലവനായിരുന്ന ജിദ്ദ ഇബ്നു ഹലവാൻ അൽ ഖുദ്ദയുടെ അഭിപ്രായത്തിൽ ഈ പട്ടണത്തിനു ജിദ്ദ എന്ന പേര് വന്നതിനെ കുറിച്ച് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുത്തശ്ശി എന്നർത്ഥം വരുന്ന അറബി പദമായ ജിദ്ദ ജദ്ദ എന്ന വാക്കിൽ നിന്നുമാണ് ഈ പേര് വന്നത് എന്നാണ് അതിലൊന്ന്. ആദ്യ മനുഷ്യ സ്ത്രീ എന്ന് വിശ്വസിക്കുന്ന ഹവ്വയുടെ ഖബർ ഇവിടെയുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണത്. ആഫ്രിക്കൻ സഞ്ചാരിയായിരുന്ന ഇബ്നു ബത്തൂത്ത ലോക സഞ്ചാരത്തിനിടയിൽ ജിദ്ദയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഡയറിയിൽ ജുദ്ദ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ബ്രിട്ടീഷ് നിയന്ത്ര കാര്യാലയങ്ങളും മറ്റും പഴയ അക്ഷരവിന്യാസമായ ജിദ്ദ എന്നാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് 2007 അവർ പുതിയ രൂപമായ ജിദ്ദ എന്നാക്കി മാറ്റി. സൗദി ചരിത്രത്തിന്റെ ഏടുകളിൽ പലതും ജിദ്ദയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. BC 500 ഒരു മത്സ്യബന്ധന ഗ്രാമം സ്ഥാപിച്ചുകൊണ്ടാണ് ജിദ്ദയിൽ ജനവാസം ആരംഭിച്ചത്. ജിദ്ദയിലെ പുരാതന നഗരമായ അൽ ബലദിൽ നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് AD 645 മൂന്നാം ഖലീഫ ഉസ്മാൻ ബിനു അഫ്വാന്റെ കാലത്ത് ഹജ്ജിന് വരുന്നവർക്ക് വേണ്ടി ഒരു തുറമുഖമായി മാറ്റിയതോടുകൂടിയാണ് ജിദ്ദ നഗരം പ്രാധാന്യം കൈവരിക്കുന്നത്. ഹൃദയമായ ബാബ് മക്കയിലെ തിരക്ക് കൂടിയ വാണിജ്യ മേഖലയിലാണ് ചരിത്ര പ്രധാനമുള്ള മക്ക ഗേറ്റ് എന്നറിയപ്പെടുന്ന ബാബ് മക്ക സ്ഥിതി ചെയ്യുന്നത്. ജിദ്ദയുടെ ചരിത്രശേഷിപ്പിൽ അടങ്ങിയ പുരാതന മേഖലയാണ് അൽ ബലദ്. 2500 മുമ്പ് മുഖ്വ ഗ്രാമമായിരുന്ന ഇവിടം ഇന്ന് ജിദ്ദയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കേന്ദ്രമാണ്. നഗര പരിഷ്കരണങ്ങൾ നടത്തിയെങ്കിലും ഇവിടുത്തെ പുരാതന കെട്ടിടങ്ങൾ ജിദ്ദ നഗരസഭ പഴയ പടി നിലനിർത്തിയിട്ടുണ്ട്. ആഭരണങ്ങൾ, ഫാഷൻ വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കം വിപുലമായ കച്ചവട സ്ഥാപനങ്ങൾ തന്നെ ഇവിടെയൊക്കെയുണ്ട്. ആധുനിക വാണിജ്യ സ്ഥാപനങ്ങളും അൽ ബലദ് മുതൽ ബാബ് മക്ക വരെ പരന്നു കിടക്കുന്ന പരമ്പരാഗതമായ കച്ചവട കേന്ദ്രങ്ങളിലും അടങ്ങിയ പ്രദേശമാണ് അൽ ബലദ്. ജിദ്ദ തുറമുഖവും ഇവിടെ തന്നെയാണ്.